ഏവർക്കും പി എസ് സി വാർത്തകളിലേക്ക് സ്വാഗതം. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളൊന്നുകൂടി ക്ലിക്ക് ചെയ്യുക. പി എസ് സിയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്ത: പി എസ് സിയെ തെറ്റിദ്ധരിപ്പിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. കോട്ടയം ജില്ലാ പി എസ് സി ഓഫീസിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തികയിലേക്കുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് പേര് നീക്കം ചെയ്തതിന് തെറ്റായ സത്യവാങ്മൂലം വെച്ച് അപേക്ഷ സമർപ്പിച്ചയാൾക്കെതിരെയും അതിന് കൂട്ടുനിന്നവർക്കെതിരെയും നിയമ നടപടി സ്വീകരിക്കുവാൻ കമ്മീഷൻ തീരുമാനിച്ചു. പ്രസ്തുത റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലാത്ത കൊല്ലം ജില്ലക്കാരിയായ ഉദ്യോഗാർത്ഥിയാണ് സമാന പേരും ഇനീഷ്യലും ജനനത്തീയതിയും ഉള്ള റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മറ്റൊരു ഉദ്യോഗാർത്ഥിയുടെ രജിസ്റ്റർ നമ്പർ വെച്ച് പരിത്യാഗത്തിനുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളത്. ഈ അപേക്ഷ ഗസറ്റഡ് ഉദ്യോഗസ്ഥനും നോട്ടറിയും സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. അപേക്ഷ പരിശോധിച്ച പി എസ് സി കോട്ടയം ജില്ലാ ഓഫീസ് സാക്ഷ്യപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്തു. റാങ്ക് ലിസ്റ്റിൽ നിന്നും പരിത്യാഗം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ ആധികാരികവും വിശ്വസനീയവുമാക്കാൻ കമ്മീഷൻ നടപടി സ്വീകരിച്ചിട്ടുള്ളതാണ്. നേരത്തെ ഒരു വെള്ളക്കടലാസിൽ സ്വയം സത്യപ്രസ്താവന തയ്യാറാക്കി ഒരു ഗസറ്റഡ് ഉദ്യോഗസ്ഥനെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി അപേക്ഷ സമർപ്പിച്ചാൽ മതിയായിരുന്നു. അവ കൂടുതൽ വിശ്വസനീയമാക്കാൻ വേണ്ടിയാണ് നോട്ടറിയുടെ സാക്ഷ്യപ്പെടുത്തൽ കൂടി പുതുതായി ഏർപ്പെടുത്തിയത്. റാങ്ക് ഹോൾഡേഴ്സ് എന്ന പേരിൽ ചിലരെങ്കിലും ഈ നടപടിക്രമങ്ങളെ ദുരുപയോഗം ചെയ്യുന്നത് അതീവ ഗൗരവമുള്ള വിഷയമാണ്. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട യഥാർത്ഥ ഉദ്യോഗാർത്ഥിയെ നിയമശുപാർശ ചെയ്യുവാൻ കമ്മീഷൻ യോഗം തീരുമാനിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.